പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഐഫോണിലെ ഐക്ലൗഡ് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഫോട്ടോസും വീഡിയോസും മറ്റ് ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് കൂട്ടാമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഐക്ലൗഡ് അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്ലൗഡിൽ 5 GB ആണ് ഉണ്ടായിരുന്നത്. അത് 5 GB ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 75 രൂപ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഐക്ലൗഡ് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്ലൗഡ് അക്കൗണ്ടിലുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഫ്രീ സ്പേസ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും മെയിൽസും ആണുള്ളത്. അതിൽ ഫോട്ടോസാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സഫാരി ഓപ്പൺ ചെയ്യുക, അതിനുശേഷം icloud.com എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഐക്ലൗഡിൻ്റെ വെബ്സൈറ്റിലോട് കയറി വരുന്നതാണ്. സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്പിൾ ID ചോദിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ID കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഇനി വേറൊരു ആപ്പിൾ ID നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ യൂസ് എ ഡിഫറെൻറ്റ് ആപ്പിൾ ID എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പിൾ ID കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഐക്ലൗഡ് അക്കൗണ്ട് ഞാൻ എൻ്റെ ആപ്പിൾ ID ലിങ്ക് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫേസ് ID വെരിഫിക്കേഷനാണ് ഉണ്ടാവുക. അത് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഫേസ് ID വെരിഫിക്കേഷൻ ഡൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കയറി വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കസ്റ്റമൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഓപ്ഷനുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ അടിഭാഗത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറി വരുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നതാണ് 811 ഫോട്ടോസും 123 വീഡിയോസുമാണ് എൻ്റെ ഐക്ലൗഡ് അക്കൗണ്ടിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഐക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ഫ്രീ സ്പേസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആവശ്യമുള്ള അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം എത്രയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. 290 ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഡിലീറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രോസസ്സിങ് എന്നാണ് അടിയിൽ എഴുതിയിട്ടിരിക്കുന്നത്. അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആകുന്നതോടുകൂടിയിട്ട് അത്ര ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റായി പോകുന്നതാണ്. അത് മുഴുവനായി തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. മുഴുവൻ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് പിന്നെ എത്ര ഫോട്ടോസും വീഡിയോസും ആണ് ബാക്കിയുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലൈബ്രറി എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റിങ്സിലോട്ട് വന്നതിന് ശേഷം ഐക്ലൗഡിൻ്റെ സ്റ്റോറേജ് ഒന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും ഐക്ലൗഡ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നതിന് ശേഷം ഐക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ സ്പേസ് ആയിട്ടുണ്ട്. ഒരുപാട് തന്നെ ഫ്രീ സ്പേസ് ആയിട്ടുണ്ട്. ഏകദേശം 1.5 GB കൂടുതലായിട്ട് ഫ്രീ സ്പേസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഐക്ലൗഡ് അക്കൗണ്ടിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ സ്പേസ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഐക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ സ്പേസ് ആക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള രീതികളാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എൻ്റെ ചെയ്യാനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.